ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഓൾമോസ്റ്റ് എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും ഇതുപോലെ വേസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോണിൻ്റെ കവർ. അപ്പോൾ ആ ഒരു ഫോണിൻ്റെ കവർ നമുക്ക് ഇനി കളയേണ്ട, നമുക്ക് റീയൂസ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ഫോണിൻ്റെ കവർ എടുത്തിട്ടുണ്ട്, പഴയ ഒരു കവറാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിന് തന്നെ ഞാനൊരു കവർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് സൈഡിലുള്ള സ്റ്റിക്കർ നമ്മൾ ഇതുപോലെ ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം ഒന്ന് നീറ്റാക്കി കൊടുക്കാൻ വേണ്ടി നല്ല മൂർച്ചുള്ളൊരു ബ്ലേഡ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഷേവൊക്കെ ചെയ്യുന്ന പോലെ ഒന്ന് കുറച്ചൊന്ന് ബെൻഡ് ചെയ്ത് പിടിച്ചിട്ട് ഒന്ന് ചിരണ്ടി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നമുക്ക് അതിൻ്റെ ആ ഒരു നാല് പോലത്തെ സംഭവങ്ങളൊക്കെ നല്ല രീതിയിൽ റിമൂവ് ആയിട്ട് നീറ്റായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ആ ഒരു ബേസ് ക്ലീൻ ചെയ്താൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന വർക്ക് നല്ല ഫിനിഷിങ്ങും നീറ്റും ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ഇതുപോലെ നീറ്റാക്കി എടുക്കുക. ആക്രിലിക് പെയിൻ്റ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ബ്ലാക്ക് കളർ നമ്മളൊരു ബേസ് കോട്ട് കൊടുക്കുകയാണ്. ഒറ്റ ലെയർ അടിച്ചു കൊടുത്താൽ മതി. ഇവിടെ ബ്ലാക്ക് കളർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒരു കോട്ട് അടിച്ചു കൊടുത്താൽ മതി. നിങ്ങളിത് ട്രാൻസ്പെറൻറ്റിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ഒരു രണ്ട് കോട്ടെങ്കിലും ബേസ് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി നോക്കാം കേട്ടോ. ബേസ് ഡാർക്ക് കളർ ആയതുകൊണ്ടാണ് നമുക്ക് ബേസ് കോട്ട് ഒരു ലെയർ മാത്രം അടിക്കേണ്ടി വന്നത്. ഇവിടെ നിങ്ങൾക്ക് ഇത് ബ്ലാക്കിന് പകരം യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന മറ്റ് കളേഴ്സ് വന്നാൽ കുറച്ചും കൂടി ഡാർക്ക് ആയിട്ടുള്ള ബ്രൗൺ യൂസ് ചെയ്യാം. വുഡൻ കളർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ബ്ലാക്ക് ഇഷ്ടപ്പെടാത്തവർക്കുള്ള ചോയ്സ് ആണ് കേട്ടോ പറയുന്നത്. നേവി ബ്ലൂ ഉപയോഗിക്കാം. അങ്ങനെ ഡാർക്ക് ഷെയ്ഡ് വരുന്ന എല്ലാ കളേഴ്സും നിങ്ങൾക്ക് ഈ ഒരു ബേസിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കാരണം നമ്മുടെ ഫൈനൽ റിസൾട്ട് അത്രയും അടിപൊളിയാണ്. ബേസ് നമ്മൾ ഡാർക്ക് കൊടുത്തതുകൊണ്ട് തന്നെ അത് നിങ്ങൾ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഇവിടെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളൊരു ഫ്ലവർ ഡിസൈനാണ് കൊടുക്കുന്നത് എങ്കിൽ പോലും കുറച്ചധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പം നമ്മളൊരു സൂര്യകാന്തിയുടെ ഒരു ലുക്കാണ് കൊണ്ടുവരുന്നത്, ഒരു ഫ്ലോറൽ പ്രിൻ്റ് ആണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ആദ്യം തന്നെ ആ ഒരു എംബ്ലം വരുന്നത്, ഞാൻ ഇതൊരു ഐഫോണിൻ്റെ കവറാണ്. അപ്പോൾ ആ ഒരു എംബ്ലം കാണിക്കാൻ വേണ്ടി ഒരു ഹോൾ കൊടുത്തിട്ടുണ്ട്. ആ ഹോളിന് ചുറ്റും നമ്മൾ പെറ്റൽസ് ഒന്ന് വരച്ച് കൊടുക്കുകയാണ്. അപ്പം ഒരു ഓറഞ്ചിഷ് ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡാണ് നമ്മൾ ഫസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് അതിലും കുറച്ച് ലൈറ്റ് കളർ ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ അതിലും കുറച്ച് ലൈറ്റ് കളർ ആഡ് ചെയ്ത് കൊടുക്കണം. ഇതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതെന്തിനാണ് ചെയ്ത് കൊടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരുപാട് പെറ്റൽ ലെയേഴ്സ് ഉള്ള പോലെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിഫറെൻറ്റ് കളേഴ്സ് വെച്ചിട്ട് പെറ്റൽ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു ഓറഞ്ച് കളർ ഇതുപോലെ ചെറിയ ചെറിയ ഗ്യാപ്പ് കൊടുത്തിട്ട് പെറ്റൽസ് വരച്ച് കൊടുത്തു. അതിനുശേഷം മിഡിലായിട്ട് അതിൻ്റെ രണ്ട് പെറ്റലിൻ്റെ ഇടയിലായിട്ട് വരുന്ന രീതിയിൽ യെല്ലോ ഒരു പെറ്റൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതൊന്ന് ഫിൽ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ആ ഒരു ഫീല് നിങ്ങൾക്ക് കിട്ടും. മൾട്ടിപ്പിൾ ആ ഒരു ലെയർ വരുന്ന രീതിയിലുള്ളൊരു ഫീല് കിട്ടും. അതിപ്പം തന്നെ എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം നിങ്ങൾക്കത് വിസിബിൾ ആവുന്നുണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്ത് പറയാം. ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ. അതിനുശേഷം നമ്മൾ അതിലും ലൈറ്റായിട്ടുള്ള ഒരു ഷെയ്ഡ് യെല്ലോ ആഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെയും അതിൻ്റെ മുകളിലൂടെ ഒന്ന് വരച്ച് കൊടുക്കുകയാണ്. ഇതാ ഇതുപോലെ കുറച്ച് ചെറിയ പെറ്റൽസ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുമ്പം ഒരു മൂന്ന് കോട്ടല്ല മൂന്ന് ലെയർ വരുന്ന രീതിയിലുള്ളൊരു ഫീല് വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വിസിബിൾ ആവുന്നുണ്ടോ ഇല്ലയോ എന്നൊന്ന് പറയാം കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മൾ ഒരുപാട് ഫ്ലവേഴ്സ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് തന്നെയാണ് ഈ ഒരു കേസിന് ഇത്രയും അടിപൊളിയാക്കിയിട്ടുള്ള ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കാരണം. അപ്പോൾ ആദ്യം തന്നെ ഒരു ഓറഞ്ച് യെല്ലോ കളർ ആദ്യം ആഡ് ചെയ്ത് കൊടുത്തു. അതിലും ലൈറ്റായിട്ടുള്ള യെല്ലോ മുകളിൽ പെറ്റൽസ് ആയിട്ട് കൊടുത്തു. അതിലും ലൈറ്റായിട്ടുള്ള യെല്ലോ ആയിട്ട് അതിൻ്റെ ഉള്ളിലും നമ്മൾ കൊടുത്തു. അങ്ങനെയാണ് ഡിഫറെൻറ്റ് ലെയേഴ്സായിട്ട് നമ്മൾ ഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ പറയുക, കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. പ്രത്യേകിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് പറ ആ ഒരു മൾട്ടിപ്പിൾ ലെയർ ഫീല് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് പറയാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ ഇടയിൽ ഞാൻ ഒരു കാര്യം കൂടി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കുറച്ച് പേര് എന്നോട് മുന്നേ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പേര് പറയുമോ എന്ന് ചോദിച്ചിട്ട് കമൻറ്റ്. അപ്പോൾ ഞാൻ കാണാത്തത് കൊണ്ടൊന്നല്ല കേട്ടോ, ഞാൻ എല്ലാവരുടെ പേരും നോട്ട് ചെയ്തിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ഈദ് സ്പെഷ്യൽ വീഡിയോസൊക്കെ ആയിട്ട് ഷോർട്ട് വീഡിയോ ഒക്കെ ആയിട്ട് ബിസി ആയി പോയതുകൊണ്ടാണ് ആ ഒരു സമയത്തൊന്നും പറയാൻ ഞാൻ കേട്ടോ. അപ്പോൾ ആരും എന്നോട് പിണങ്ങൊന്നും വേണ്ട. അപ്പോൾ എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുള്ളത് ദേവി കൃഷ്ണ, അമ്മു, മൃദുന, കൃഷ്ണൻ, ശാലിനി, അനിൽ, പ്രാർത്ഥന, ഇങ്ങനെ കുറച്ച് പേരാണ് കമൻറ്റ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരുന്നു പ്രതീക്ഷിക്കുന്നു. നിങ്ങളെ മനഃപൂർവ്വം വിട്ടതല്ല കേട്ടോ, ഒരിക്കൽ കൂടി ഞാൻ പറയാണ്. അപ്പോൾ നിങ്ങളുടെ മാത്രമല്ല എല്ലാവരുടെയും സപ്പോർട്ടും കമൻസൊക്കെ ഇനിയും എനിക്ക് വേണം. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ കുറച്ചധികം ഫ്ലവേഴ്സ് ഇപ്പം വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. സെയിം മെത്തേഡ് തന്നെയാണ് കേട്ടോ ചെയ്തത്. ഒരുപാട് സ്പീഡായി പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ടുള്ള ഫ്ലവർ ഒന്ന് നോക്കിയിട്ട് അതിൻ്റെ സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ മതി. ബാക്കി എല്ലാ ഫ്ലവേഴ്സും സെയിം പോലെ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഈ ഒരു ഫ്ലവേഴ്സൊക്കെ വരച്ചതിന് ശേഷം നല്ലൊരു ഗ്ലിറ്ററിങ് എഫക്റ്റ്, നല്ല ഷൈനിങ് എഫക്റ്റൊക്കെ കിട്ടാൻ വേണ്ടി ഒരു വാർണിഷൊക്കെ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതൊന്നും നല്ലതായിരിക്കും. അല്ലെങ്കിൽ റെസിൻ ആർട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ റെസിൻ്റെ ആ ഒരു ലിക്വിഡ് ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഡ്രൈ ആക്കി കൊടുക്കുന്നതൊക്കെ നല്ല അടിപൊളി ലുക്കായിരിക്കും. എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ജസ്റ്റ് ഞാൻ വരച്ചിട്ട് മാത്രം കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇല്ലവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതൊക്കെ നിർബന്ധമായിട്ടുള്ള കാര്യമല്ല. ഇല്ലവരുണ്ടെങ്കിൽ ഒന്ന് ഒഴിച്ചിട്ടൊക്കെ സെറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല വാങ്ങിച്ച പോലെ തന്നെ ഉള്ള ലുക്കിന്
തന്നെ കിട്ടും, നല്ല ഫിനിഷിംഗ് ലുക്ക് കിട്ടും. അത്രയേ ഉള്ളൂ, ഇല്ലാത്തവർക്ക് കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഒരു ഹൈലൈറ്റിംഗ് ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു ലൈറ്റൊക്കെ അടിക്കുമ്പോൾ ഒരു ഹൈലൈറ്റിംഗ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വൈറ്റ് എടുത്തിട്ട് കുറച്ചൊന്ന് ഇതുപോലെ ഒന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പെറ്റൽസിൻ്റെ ഇടയിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നമുക്ക് നല്ലൊരു ഫിനിഷിംഗ് ലുക്ക് കിട്ടാനും നല്ലൊരു അടിപൊളി ഡീറ്റെയിലിംഗ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ അത് വരച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള ആ ഒരു ലുക്കിൻ്റെ മാറ്റം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അപ്പം ജസ്റ്റ് ഇങ്ങനെ ഫ്ലവറിൻ്റെ ഇടയിലൊക്കെ കൂടെ ഒരു വൈറ്റ് കളറ് ആക്രിലിക് പെയിൻറ്റ് ജസ്റ്റ് ഒരു പോയിൻറ്റ് ബ്രഷിൽ ആഡ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല കിടിലൻ വാങ്ങിച്ച പോലെ തന്നെ ലുക്ക് വന്നിട്ടുണ്ട്. ആ ഒരു ഷൈനിങ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള സൊല്യൂഷനും കൂടി ഞാൻ പറഞ്ഞു തന്നല്ലോ. അല്ലാതെ നല്ല കിടിലൻ ലുക്ക് തന്നെ വന്നിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് മാത്രം വിശ്വസിച്ചാൽ മതി. ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കണം എന്നില്ല. നിങ്ങൾ ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വരയ്ക്കാൻ അറിയാത്തവർക്കും വരയ്ക്കാൻ പറ്റുന്ന അടിപൊളി സിമ്പിൾ മെത്തേഡാണ് കേട്ടോ. അപ്പോൾ ഞാനത് ഫോണിലൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നായിരിക്കുന്നു. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. See you.